വിവാദമായ മരം മുറിക്കേസിൽ മുൻമന്ത്രി മുൻ വനംമന്ത്രി കെ രാജുവിന്റെ ഇടപെടലും വരുന്നു. വയനാട്ടിൽ സർക്കാർ ഭൂമിയിൽ നിന്ന് തടി മുറിച്ച് കടത്തിയത് കണ്ടെത്തി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നുവെന്ന് മുൻ വനംമന്ത്രി കെ രാജു. ചില ഉന്നത ഉദ്യോഗസ്ഥരും മരം മുറിച്ച് കടത്തിയ ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആരോപണം. അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വനംവകുപ്പിന്റെ പക്കലുണ്ടാകുമെന്നും കെ രാജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വയനാട്ടിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് ഈട്ടിത്തടി മുറിച്ചു കടത്തിയെന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തുകൊണ്ടുവന്നത്. ഈ വിഷയത്തിലാണ് സംഭവ സമയത്ത് വനംവകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മുൻമന്ത്രി കെ രാജുവിന്റെ പ്രതികരണം. പട്ടയം കൊടുത്ത ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. മുറിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടൊരു ഉത്തരവിറക്കും, അതിൻ്റെ ഒരു പിൻമറയാക്കിക്കൊണ്ടാണ് ഈ മരമുറിപ്പ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റവന്യൂ വകുപ്പ് ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. വനംവകുപ്പിന്റെ പാസില്ലാതെ മരങ്ങൾ പെരുമ്പാവൂരിലെത്തിക്കുകയായിരുന്നു. മുറിച്ചു കടത്തിയ മരങ്ങൾ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ തടിക്കൊള്ള കണ്ടെത്തിയ ഈ ഉദ്യോഗസ്ഥരെ കള്ളക്കേസിൽ കൊടുക്കാൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന ആരോപണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ താൻ നിർദ്ദേശിച്ചുവെന്നും കെ രാജു പറഞ്ഞു. രണ്ട് കാര്യങ്ങളും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തടി മുറിച്ചുകൊണ്ട് പോയെന്നുള്ള ഒരു വസ്തുതയും, അതോടൊപ്പം തന്നെ നടപടി എടുത്ത ഉദ്യോഗസ്ഥൻ്റെ അതിനെ കുരുക്കത്തക്ക രീതിയിലുള്ള നടപടി പോകുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നിരുന്നു. പരാതിയല്ല, വാർത്ത വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അത് രണ്ടും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വനംവകുപ്പിൽ കാണും, എൻ്റെ അടുത്ത് വന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്തായിരുന്നു ഈ തട്ടിപ്പ്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് വനംവകുപ്പിൻ്റെ കൈവശം ഉണ്ടാകാമെന്നും കെ രാജു വ്യക്തമാക്കി. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.